പ്രാണ സഖി യേശുവേ, എൻ്റെ ഉള്ളത്തിനാനന്ദമേ, എന്നെ നിൻ മാർവിങ്ങൽ ചേർപ്പാനാ വന്നിതാ ഇപ്പോൾ നിൻ പാദത്തിൽ, എന്നെ നിൻ മാർവിങ്ങൽ ചേർപ്പാനാ വന്നിതാ ഇപ്പോൾ നിൻ പാദത്തിൽ. അരുൾഗ അരുൾഗ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ നിൻ്റെ ദാസർക്ക് ദിവ്യഗീതത്തെ നീ കാട്ടുക, കർത്താവേ നിൻ്റെ ദാസർക്ക് സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാമെല്ലാ പദവികളും. നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാമെല്ലാ പദവികളും. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം കഴിഞ്ഞ സമയത്ത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പവർവിഷൻ്റെ ഏറ്റവും അനുഗ്രഹീത ശുശ്രൂഷകളിലൊന്നായിരിക്കുന്ന പ്രഭാതവന്ദനത്തിൽ പങ്കെടുപ്പാൻ ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്നുകൊണ്ട് പ്രതീക്ഷയോടെ ഈ സമയം മാറ്റിവെച്ച് ടെലിവിഷൻ്റെ മുമ്പിൽ യൂട്യൂബിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രഭാതവന്ദനത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അനുദിന ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന സ്വർഗീയ ദൂതുകൾ വേദപുസ്തകത്തിനകത്ത് ദൈവം അന്തർലീനമാക്കിയിട്ടുണ്ട്. മനുഷ്യൻ്റെ 1000 ചോദ്യങ്ങൾക്ക് വിശുദ്ധ തിരുവെഴുത്തിനകത്ത് മറുപടിയുണ്ട്. നമ്മെ നന്നായി മുന്നോട്ട് നയിക്കാൻ വേണ്ട എല്ലാ പ്രചോദനങ്ങളും ഉപദേശങ്ങളും ദൈവം സംഗ്രഹിച്ചിരിക്കുന്നത് ഈ സംഭരണിക്കകത്താണ്, അഥവാ വചനത്തിനകത്താണ്. അതിനകത്തുനിന്നൊരു കൊച്ചു ഭാഗം വായിച്ച് നമ്മൾ ഒരുമിച്ച് നമ്മുടെ ആത്മീക വർധനവിനും നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും ഒപ്പം ഇന്നത്തെ ദിവസം തെറ്റുകൂടാതെ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ ഉപദേശം സിദ്ധിക്കേണ്ടതിനും ധൈര്യപ്പെടുത്തേണ്ടതിനും വേദപുസ്തകത്തിലൊരു ഭാഗം വായിച്ച് നിങ്ങളോട് ദൈവദിനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുക എന്നുള്ളത് പ്രഭാതവന്ദനത്തിൽ വരുന്ന ഞങ്ങളുടെ കർത്തൃദാസന്മാരുടെ കർത്തവ്യമാണ്. ദൈവം അത് ഏൽപ്പിച്ച ശുശ്രൂഷയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ഞാൻ പ്രഭാതവന്ദനത്തിൽ വരുമ്പോഴൊക്കെയും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ഓരോ പാരഗ്രാഫുകൾ പരമ്പരയായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒരു പഠനത്തിനും കൂടി ഉപകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ പരമ്പരയായി പറഞ്ഞു വരികയാണല്ലോ. ഇന്ന് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 20 അധ്യായം 9 വാക്യം മുതൽ
പതിനെട്ടാം വാക്യം വരെയുള്ള ഒരു പാരഗ്രാഫാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ദയവായി ബൈബിളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ ആ വാക്യങ്ങൾ ശ്രദ്ധിക്കാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ലൂക്കോസ് 20:9 മുതൽ ഞാൻ വായിക്കുന്നു. അനന്തരം അവൻ ജനത്തോട് ഉപമ പറഞ്ഞത് എന്തെന്നാൽ, ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചു, ഏറിയ കാലം പരദേശത്ത് പോയി പാർത്തു. സമയമായപ്പോൾ കുടിയാന്മാരോട് തോട്ടത്തിൻ്റെ അനുഭവം വാങ്ങേണ്ടതിന് അവരുടെ അടുക്കൽ ഒരു ദാസനെ അയച്ച് അവനെ കുടിയാന്മാർ തല്ലി വെറുതെ അയച്ചു കളഞ്ഞു. അവൻ മറ്റൊരു ദാസനെ പറഞ്ഞയച്ചു, അവനെയും അവർ തല്ലി അപമാനിച്ച് വെറുതെ അയച്ചു കഴിഞ്ഞു. അവൻ മൂന്നാമത് ഒരുത്തിനെ പറഞ്ഞയച്ചു, അവർ അവനെയും മുറിവേൽപ്പിച്ച് പുറത്താക്കി കളഞ്ഞു. അപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു, എൻ്റെ പ്രിയ പുത്രനെ അയക്കും, പക്ഷേ അവർ അവനെ ശങ്കിക്കുമെന്ന് പറഞ്ഞു. കുടിയാന്മാർ അവനെ കണ്ടിട്ട്, ഇവൻ അവകാശി, അവകാശം നമുക്കാകേണ്ടതിന് നാം അവനെ കൊന്നുകളക എന്ന് തമ്മിൽ ആലോചിച്ച് പറഞ്ഞു. അവർ അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. എന്നാൽ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് എന്ത് ചെയ്യും, അവൻ വന്ന് ആ കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം അന്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അത് കേട്ടിട്ട് അവർ, അങ്ങനെ ഒരു നാളും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു. അവനോ അവരെ നോക്കി, എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നത് എന്ത്? ആ കല്ലിന്മേൽ വീഴുന്ന ഏവനും തകർന്നു പോകും എന്ന് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്നും പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ യഹൂദന്മാരോടാണ് ഏറ്റവും അധികം അഭിസംബോധന നടത്തിയത്. കാരണം യഹൂദൻ്റെ നാട്ടിലാണ് കർത്താവായ യേശു 33.5 വർഷക്കാലം ജീവിക്കുകയും 3.5 വർഷക്കാലം ശുശ്രൂഷിക്കുകയും ചെയ്തത്. കർത്താവിൻ്റെ ഓഡിയൻസ്, കർത്താവിനെ കേൾക്കാൻ വന്നതൊക്കെ യഹൂദന്മാരാണ്. യഹൂദന്മാരുടെ അപജയങ്ങളും പോരായ്മകളും ന്യായപ്രമാണത്തെ അവർ നിർവീര്യമാക്കി കളഞ്ഞതും ദൈവാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കിയതും ദൈവത്തിൻ്റെ പ്രമാണത്തെ മറന്നിട്ട് അവരുടെ സങ്കല്പങ്ങൾക്കും അവരുടെ ആചാരങ്ങൾക്കും മുഖ്യ പ്രാധാന്യം കൊടുത്തതൊക്കെ കർത്താവിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. ദേവാലയത്തെക്കുറിച്ചുള്ള എരിവ് അവനെ തിന്നുകളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. അതുപോലെ ആളുകളെ അപജയത്തിലേക്ക് നയിച്ചത് ദൈവപുത്രന് വളരെ സങ്കടമായി. അപ്പോൾ അത് അവരെ ബോധിപ്പിക്കാൻ വേണ്ടി കർത്താവ് ഒരുപാട് ഉപമകൾ പറഞ്ഞു. അതിൽ യേശു പറഞ്ഞ ഉപമകളിൽ ഏറ്റവും ശക്തമായ ഉപമയാണ് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ. ഈ ഉപമയിലേക്ക് നിങ്ങൾ നോക്കേ. ഇവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അനന്തരവൻ ജനത്തോട് പറഞ്ഞത് എന്തെന്നാൽ, ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചു. ഈ മുന്തിരിത്തോട്ടം കുടിയാന്മാരെ ഏൽപ്പിച്ച പാട്ടത്തിനേൽപ്പിച്ച മുന്തിരിത്തോട്ടമാണ്, പാട്ടത്തിനെടുത്ത മുന്തിരിത്തോട്ടം. ഉപമകളിൽ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് രണ്ട് തരം മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഇത് പാട്ടത്തിന് കൊടുത്ത മുന്തിരിത്തോട്ടമാണ്. എന്നാൽ കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20:1 വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. സാധാരണ പ്രഭാത വന്ദനത്തിൽ മറ്റു ചില വാക്യങ്ങളിലേക്ക് നമ്മൾ പോകാറില്ല. എങ്കിലും ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് എൻ്റെ ഭാഗത്തെ കടപ്പാട് കൂടിയായിരിക്കും. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 20:1, സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുറച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവൻ്റെ സദൃശ്യം. ഇവിടെ പാട്ടത്തിന് കൊടുത്തെന്നല്ല, തൻ്റെ മുന്തിരിത്തോട്ടം, മറ്റത് പാട്ടത്തിന് കൊടുത്ത മുന്തിരിത്തോട്ടം. എന്താണ് ഇങ്ങനെ വന്നത്? പാട്ടത്തിന് കൊടുത്ത മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് പഴയ നിയമസഭയാണ്, യഹൂദന്മാരാണ്. അത് പുരോഹിതന്മാരെയും ശാസ്ത്രിമാർക്കും ആ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയിട്ട് യെശയ്യാപ്രവചനം 5:ത്തിനകത്ത് പറയുന്നുണ്ട്, എൻ്റെ പ്രിയതമന് ഫലപുഷ്ടിയായ ഫലവത്തായ കുന്നിൻ്റെ മുകളിൽ അവനൊരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയത് ദൈവമാണ്. എന്നിട്ട് നട്ടുണ്ടാക്കിയ മുന്തിരിത്തോട്ടം ദൈവം പുരോഹിതന്മാരെ ഏൽപ്പിച്ചു, യഹൂദ ശാസ്ത്രിമാരെ ഏൽപ്പിച്ചു. പാട്ടത്തിന് കൊടുത്ത മുന്തിരിത്തോട്ടം അവരത് നശിപ്പിച്ചു. നമുക്കറിയാലോ അതാണ് യേശു ഇവിടെ വരേണ്ടതിനായിട്ടുള്ള കാരണം. ഈ ഉപമയ്ക്കകത്ത് അതെല്ലാം ഉണ്ട്. എന്നാൽ ഇന്നൊരു മുന്തിരിത്തോട്ടം നിലവിലുണ്ട്, അത് പാട്ടത്തിന് കൊടുത്തിട്ടില്ല, അത് കർത്താവിൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടമാണ്, അത് തിരുസഭയാണ്. ഇത് രണ്ടും തിരിച്ചറിയണം. ഈ രണ്ട് ഉപമകളും വേദപുസ്തകത്തിനകത്തുണ്ട്. ചിന്തിക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, ഇതൊരു വലിയ പ്രസംഗമായി ഒരു 1 മണിക്കൂറെങ്കിലും നിങ്ങളെ തമ്മിലുള്ള വ്യത്യാസം ബോധിപ്പിക്കേണ്ടതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ആരുടെയോ പാട്ടപ്പറമ്പിൽ എന്ന് പറഞ്ഞാൽ പാട്ടത്തിനെടുത്ത മുന്തിരിത്തോട്ടത്തിൽ ആരൊക്കെയോ ആ വിധത്തിൽ സ്വന്തമായിട്ട് നട്ടുണ്ടാക്കിയിട്ട് യേശുക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ് നടക്കുന്ന മുന്തിരിത്തോട്ടത്തിലാണ് നമ്മളിൽ പലരുമെങ്കിൽ അതിനകത്ത് ദൈവത്തിൻ്റെ ഗ്യാരണ്ടി ഇല്ല. ഇന്ന് ദൈവത്തിനൊരു മുന്തിരിത്തോട്ടമുണ്ട്, ചങ്കിലെ ചോര കൊണ്ട് സമ്പാദിച്ച ദൈവത്തിൻ്റെ തിരുസഭ. ഇവിടെ യഹൂദന്മാരോട് പറയുകയാണ്, ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയിട്ട് കുടിയാന്മാരെ ഏൽപ്പിച്ചു, എന്നിട്ട് ഏറിയ കാലം പരദേശത്ത് പോയി പാർത്തു. സമയമായപ്പോൾ കുടിയാന്മാരുടെ അവരുടെ തോട്ടത്തിൻ്റെ അനുഭവം വാങ്ങേണ്ടതിന് വരികയാണ്.
അങ്ങനെ വന്നപ്പോൾ ഒരാളെ അയക്കുകയാണ്. എന്ത് ചെയ്യുന്നറിയാം? ഒരു ദാസനെ അയച്ചു. അത് പ്രവാചകന്മാരെ അയച്ചതാണ് പറയുന്നത്. ദൈവം അയച്ചു പ്രവാചകന്മാരെ. നിങ്ങൾക്ക് നിങ്ങളെ ഏൽപ്പിച്ച് അന്ന് മുന്തിരിത്തോട്ടത്തിനകത്തുനിന്ന് നിങ്ങൾ അനുഭവം തിരിച്ചു കൊടുക്കണം. മാനസാന്തരത്തിന് തക്കതായ ഫലം കായ്പീൻ എന്നൊരു വാക്കില്ലേ? നമുക്ക് ദൈവമായ കർത്താവ് അനുകൂലമായിട്ട് നിന്ന് വിദ്യാഭ്യാസം തന്ന്, ബുദ്ധി തന്ന്, കുടുംബം തന്ന്, സമ്പത്ത് തന്ന്, മക്കളെ തന്ന്, വിദേശത്ത് പോകാൻ വിസ തന്ന്, പ്രാർത്ഥിക്കാൻ കൃപ തന്ന്, പരിശുദ്ധാത്മാഭിഷേകം തന്ന്, അതുപോലെ തന്നെ കൃപാവരങ്ങൾ തന്ന്, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ട് നമ്മൾ ലാഭിഷ്യമായിട്ട് തിന്നുകുടിച്ച് തീർത്തു, തമ്പുരാന് കൊടുക്കാൻ, തിരിച്ചു കൊടുക്കാൻ നമുക്കൊന്നുമില്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും. അത് ഓർത്തോളണം. അപ്പം ഇവിടെ ദൈവം എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ജീവിതം തന്നിട്ട്, ശ്രദ്ധിച്ചു കേൾക്കണേ പറയുന്നത് കേട്ടോ, നമുക്കൊരു ജീവിതം തന്നിട്ട്, ഒരു കുടുംബത്തെ തന്നിട്ട്, രണ്ട് മക്കളെ തന്നിട്ട്, ജീവിക്കാൻ വേണ്ടതെല്ലാം ഈ ഭൂമിയിൽ തന്നപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉണ്ടോ? നിങ്ങൾ ഗൗരവമായിട്ട് ചിന്തിച്ച്, അതെയോ അടിച്ച് പൊളിച്ച് ജീവിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണോ ജീവിതം? ഈ ജീവിതം തന്നത് ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ കിടക്കുന്ന 10 സെൻറ് ഭൂമിയും കൊച്ചൊരു വീടും ശരിയാണ്, ആധാരം നമ്മുടെ പേരിലാണ്, കരം അടയ്ക്കുന്നത് നമ്മുടെ പേരിലാണ്, പക്ഷേ ഇത് ദൈവം നമുക്ക് തന്നതാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ മുറ്റത്തുകൂടി ഓടിച്ചാടി നടക്കുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ദൃഢഗാത്രരായി ഇന്ന് ലോകത്തിൻ്റെ ഏതെങ്കിലും നല്ല സ്ഥലത്ത് ജോലിയിലോ ഇന്ത്യക്ക് വെളിയിൽ പഠനത്തിനോ പോയിരിക്കുന്ന മിടുക്കനും മിടുക്കിയായ 2-3 കുഞ്ഞുങ്ങൾ നമ്മുടെ രക്തത്തിൽ പിറന്നാ, നമ്മുടെ ഉദരത്തിൽ പിറന്നാ, പക്ഷെ ഒരു കാര്യം ഓർക്കുന്നുണ്ടോ? ഇത് ദൈവം തന്ന ദാനമാണ്. അപ്പം ഇതൊക്കെ ദൈവം തന്നതാണ്. നമ്മുടെ ബുദ്ധി, കഴിവ്, വിദ്യാഭ്യാസം, ടെക്നോളജി, അസാധാരണമായിരിക്കുന്ന കൈപ്പുണ്യം, കല, താലന്ത്, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. വീണ്ടും ഞാൻ ചോദിക്കുന്നു, ഇത്രയും കാര്യങ്ങൾ ദൈവം തമ്പുരാൻ നമുക്ക് തന്നപ്പോൾ ദൈവം എന്തെങ്കിലും തിരിച്ചു പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പ്രഭാതവന്ദനത്തിൽ ചിന്തിക്കണം. ദൈവം നമ്മളിൽ നിന്ന് ചെറുത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ദൈവം പ്രതീക്ഷിച്ച് ദാസന്മാരെ അയച്ചു മുന്തിരിത്തോട്ടത്തിൻ്റെ അനുഭവം വാങ്ങി വരാൻ. അപ്പോൾ ഈ കുടിയാന്മാരില്ലേ, പാട്ടക്കാർ, പാട്ടത്തിനെടുത്തിരിക്കുന്നവർ, അവർ ദൈവം അയച്ച ഈ ദാസന്മാരെ അഥവാ പ്രവാചകന്മാരെ, ഇരമ്യാവിനെ പോലെ അങ്ങനെയൊക്കെയുള്ള ആളുകളെ വരുന്ന കണ്ടപ്പോഴേ അടിച്ചു. അടിച്ചിട്ട് പറഞ്ഞ് പോളാന്ന് പറഞ്ഞു, പറഞ്ഞു വിട്ടു. അവൻ കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. മഹാദയാലുവായ, ക്ഷമയുടെ ആൽരൂപമായിരിക്കുന്ന മഹാദൈവം വീണ്ടും ഒരു ദാസനെ അയച്ചു. അപ്പോൾ എന്ത് ചെയ്തു? തല്ലുക മാത്രമല്ല, അപമാനിച്ചയച്ചു. ഈ പോടെ എങ്ങനെ പലതും വന്നു പോകണം? ഇപ്പോൾ അത് അടിച്ചയച്ചു. മൂന്നാമത് ഒരുത്തനെ പറഞ്ഞയച്ചു, അവൻ അവരെ മുറിവേൽപ്പിച്ചു. തല്ലി, അപമാനിച്ചു, മുറിവേൽപ്പിച്ചു. അപ്പോൾ കഠിനഹൃദയരായിക്കൊണ്ടിരിക്കുക. ഓരോ പ്രാവശ്യം ദൈവദാസന്മാരെ വീട്ടിൽ പറഞ്ഞയക്കുമ്പോൾ, ഓരോ പ്രാവശ്യം കർത്താവിൻ്റെ ആളുകളെ വീട്ടിൽ പറഞ്ഞയക്കുമ്പോൾ, ഇതുപോലെ മുറിവേൽപ്പിച്ചും അപമാനിച്ചും പുറത്താക്കുകയും ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ഒരു മുന്നറിയിപ്പ്, ഒരു വാട്സാപ്പ് മെസ്സേജ് ആയിട്ടെങ്കിലും കൊടുക്കുന്നത് നല്ലതായിരിക്കും. രക്ഷപ്പെടണമെങ്കിൽ പെട്ടോട്ടെ. അപ്പം അവർ ദൈവം അയച്ചവരോട് കണ്ടോ, അങ്ങനെ മുറിവേൽപ്പിച്ച് പറഞ്ഞയച്ചു. അവസാനം സ്വർഗത്തിൽ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ അഥവാ മഹാദൈവം തന്നെത്താൻ ചോദിക്കുക, ഇനി ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞാൽ ദൈവം നിസ്സഹായനാണെന്ന അർത്ഥം. ദൈവത്തിനറിയാം എന്ത് ചെയ്യണമെന്ന്. എത്ര മർക്കടമുഷ്ടി എന്ന് പറഞ്ഞ് മനസ്സിലായോ? എത്ര 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 ഊറ്റം കൊണ്ട രീതിയിൽ ദൈവത്തിനും ദൈവത്തിൻ്റെ പ്രമേയത്തിനും വിരുദ്ധമായി പ്രവർത്തിച്ചാലും ദൈവത്തിനറിയാം എങ്ങനെ മൂക്കി കയറണം, എന്ത് ചെയ്യണം എന്നറിയാം. അല്ല, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചത് ദൈവം അങ്ങ് നിസ്സഹായനായി പോയെന്നല്ല. ദൈവം പറഞ്ഞു എന്ത് ചെയ്യണ്ടു എന്നറിഞ്ഞിട്ട് ദൈവം എന്തെന്നറിയാമോ? ദൈവം തൻ്റെ പ്രിയപുത്രനെ അയച്ചു. പ്രവാചകന്മാരെയും ശാസ്ത്രിമാരെയും ആലോചനക്കാരെയും ദാർശനികരെയൊക്കെ അയച്ചിട്ട് അവരെയൊക്കെ ഓരോ സ്ഥാനത്ത് വെച്ച് അപമാനിച്ചും മുറിവേൽപ്പിച്ചും കൊന്നുകളഞ്ഞു. ആ സ്ഥാനത്ത് പിന്നെ അയച്ചത് ദൈവം തൻ്റെ പുത്രനെയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിൽ നിന്ന് ജഡമെടുത്ത് ഭൂമിയിൽ വന്ന ദൈവത്തിൻ്റെ പുത്രനെ അയച്ചു. ദൈവപുത്രൻ വരുന്ന കണ്ടപ്പോഴേക്കും ഈ പാട്ടത്തിനിടത്തെ ആളുകൾ അഥവാ യഹൂദന്മാർ വരുന്ന കണ്ടപ്പോഴേ പറഞ്ഞു, ഇവനാണ് അവകാശി. ആ മുഖലക്ഷണം കണ്ടോ? ആ നടപ്പ് കണ്ടോ? ആ ചിരി കണ്ടോ? ആ മുഖം കണ്ടോ? ഇവനാണ് അവകാശി, ഇവനാണ് അപ്പൻ്റെ മോൻ. ഒറ്റ നോട്ടത്തിൽ പിടികിട്ടി, ഇവനാണ് അവകാശി. മറ്റൊരവകാശിയല്ല, ദാസന്മാരാണെന്ന് അവർക്കറിയായിരുന്നു. ഇവനാണ് അവകാശി. അവകാശി എന്ന് കണ്ടപ്പോൾ എന്താ പറഞ്ഞു? അവിടെ എഴുതിയിരിക്കുന്നു, അവകാശം നമുക്കാകേണ്ടതിന് നാം അവനെ കൊന്നുകളക എന്ന് തമ്മിൽ ആലോചിച്ചു പറഞ്ഞു. അവനെ തോട്ടത്തിന് പുറത്താക്കി കൊന്നുകളഞ്ഞു. കേട്ടേ പ്രിയപ്പെട്ടവരെ, തോട്ടത്തിന് പുറത്താക്കി കൊന്നുകളഞ്ഞു.
പുത്രൻ വരുമ്പോൾ, അവകാശി വരുമ്പോൾ മുന്തിരിത്തോട്ടം തിരിച്ചു മേടിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. ദൈവത്തിന് തെറ്റുപറ്റിയതല്ല, ദൈവത്തെ എല്ലാവരും കൂടി കളിപ്പിച്ചതും അല്ല. ഇതൊക്കെ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മുൻനിർണയങ്ങളാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പോ അവകാശിയായിരിക്കുന്ന പുത്രൻ വന്നപ്പോൾ അവനെ പുറത്താക്കി അവനെ കൊന്നുകളഞ്ഞു. കാൽവറി ക്രൂശിൽ ഹൂദന്മാരുടെ പിന്തുണയോടെ പീലാത്തോസ് ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു. ഭൂമിയുടെ മധ്യഭാഗത്ത് രണ്ട് കള്ളന്മാരുടെ നടുവിൽ, ആകാശത്തിൻ്റെ ഭൂമിയുടെ മധ്യത്തിൽ ദൈവപുത്രൻ ക്രൂശിൽ തൂങ്ങി. കണ്ടു, ആ കറക്റ്റ് സിസ്റ്റമാറ്റിക്കായിരിക്കുന്ന ചരിത്രത്തിൻ്റെ നാൾ വഴികൾ ഈ ഉപമയിൽ കാണാൻ കഴിയുന്ന നിങ്ങൾക്ക് മനസ്സിലായോ? കൊന്നുകളഞ്ഞു. കൊന്നുകളഞ്ഞതോടുകൂടെ ചരിത്രം തീർന്നില്ല. യേശുക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടെ എല്ലാം തീർന്നെന്ന പിശാചും യഹൂദന്മാരും പാട്ടക്കാരും വിചാരിച്ചത് തീരൂല്ല. അവിടെ നിന്ന് തുടങ്ങുക ചരിത്രം. എന്തു ചെയ്തു? അങ്ങനെ ചെയ്തപ്പോൾ ദൈവം എന്ത് ചെയ്തു? എന്നാൽ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും? അവൻ വന്ന കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം അന്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. നോക്കണം, യഹൂദന്മാർ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരുന്നു. സ്വന്തം ജനത്തെ ഏൽപ്പിച്ചിരുന്ന മുന്തിരിത്തോട്ടം, പാട്ടത്തിന് കൊടുത്തിരുന്ന മുന്തിരിത്തോട്ടം അവരെ നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ കുട്ടിച്ചോറാക്കി കളഞ്ഞു. അവകാശിയായി വന്നവനെ കൊന്നുകളഞ്ഞു. അവരും ഇനി അങ്ങ് വാഴാന്ന് വിചാരിച്ചപ്പോൾ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യുന്നറിയാമോ? തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഈ തോട്ടമെടുത്ത് ഇതിൻ്റെ മുഴുവൻ വിൽപ്പത്രം തിരുത്തിയിട്ടത് അന്യന്മാർക്ക് ഏൽപ്പിച്ചു. ആരാണ് ഈ അന്യര്? ഇസ്രായേൽ പൗരതിയോട് സംബന്ധമില്ലാത്തവർ, യഹൂദ രക്തത്തിൽ പിറക്കാത്തവർ, ജാതികളായിരുന്നവർ. അവരെ തേടിപ്പിടിച്ചു. അവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപയും കൃപാവരവും പകർന്നു. ഇന്ന് ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് യഹൂദന്മാരെയല്ല, ഇന്ന് ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് പുറജാതികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട യഹൂദന്മാരിൽ നിന്ന് ഉൾപ്പെടെയുണ്ട്. ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ചോരയാൽ സമ്പാദിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ജനം. യഹൂദന്മാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവരെ അന്യന്മാരെന്ന് വിളിച്ചത്. അവർ അന്യന്മാരല്ല, ദൈവത്തിന് സ്വന്തം ജനമാണ്, സ്വന്തം മക്കളാണ്. യഹൂദന് മനസ്സിലാകുന്ന ഭാഷ പറയുക, അവരെ ചൊടിപ്പിക്കാൻ, അവരെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, നിങ്ങളായിരുന്നു അവകാശികൾ, നിങ്ങളായിരുന്നു സ്വന്തം ജനം, നിങ്ങളായിരുന്നു കസ്റ്റോഡിയൻ, നിങ്ങളായിരുന്നു ഇതിനെ നോക്കി നടത്തേണ്ടത്, നിങ്ങളുടെ കയ്യിലായിരുന്നു മുന്തിരിത്തോട്ടം ദൈവം ഏൽപ്പിച്ചത്. നിങ്ങൾ അതിനെ നശിപ്പിച്ചത് കൊണ്ട് ഈ മുന്തിരിത്തോട്ടം ഇതിൻ്റെ ഉടമസ്ഥൻ അന്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കൃപ കൊടുത്ത്, വരം കൊടുത്ത്, ഒരിക്കൽ പോലും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതിരുന്ന നരകത്തിലെ വിറകെന്ന് യഹൂദന്മാർ പറഞ്ഞിരുന്ന ജാതികളായിരുന്നവരെ വിളിച്ച് പരിശുദ്ധാത്മാവിൽ മുദ്ര വെച്ച് ദൈവത്തിൻ്റെ കൃപ കൊടുത്ത് ദൈവമായ കർത്താവ് അവരെ മുന്തിരിത്തോട്ടം ഏൽപ്പിച്ചു. ഓഹ്, കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ കാട്ടുചെടി പോലെ നിന്നേനെ ഒരിക്കലും മുന്തിരിത്തോട്ടമാകില്ലായിരുന്നു, മുന്തിരി വള്ളിയാകില്ലായിരുന്നു. ലാസ്റ്റ് വാക്ക് ഞാൻ പറയാം, കേട്ടോണ്ടേ. ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ ഈ കേട്ടോണ്ടിരുന്ന യഹൂദന്മാർ പറയുക 16-ാം വാക്യത്തിൽ, അങ്ങനെ ഒരു നാള് സംഭവിക്കുകയില്ല. എനിക്കങ്ങ് ചിരി വന്നത് വായിച്ചപ്പോൾ. എന്താ കാര്യം? ഓവർ കോൺഫിഡൻസ് ആണ് എന്ന് പറയുന്ന അറിയാം. ഓ, ഇങ്ങനെ സംഭവിക്കും. നമ്മൾ പറയും യേശുക്രിസ്തു മടങ്ങി വരും, നമ്മൾ പറയും ഇവിടെ ഒരു ഏകാധിപതി ഭരിക്കും, നമ്മൾ പ്രസംഗിച്ചോട് നടക്കുന്നു മരിച്ചവർ ഉയർക്കും, നമ്മൾ പ്രസംഗിക്കുന്നു ഈ ലോകം കത്തിയഴിയും, പ്രസംഗിക്കുന്നു ജീവന്റെ പുസ്തകത്തിൽ പേരില്ലെങ്കിൽ തീപ്പൊയികൾ തള്ളിയിടും. അപ്പൊ ഇവിടെ കുറെ ചേട്ടന്മാർ പറയുന്നത് അങ്ങനെ ഒരു നാള് സംഭവിക്കുകയല്ല, ഇത് വന്നു പറഞ്ഞുകൊണ്ടിരുന്നതാ. ഒരു നാൾ നമുക്ക് അങ്ങനെ ചില പറ്റും. നമ്മൾ വലിയ പുള്ളിയാണ്, നമുക്കിഷ്ടം പോലെ കാശുണ്ട്, മനുഷ്യൻ്റെ പ്രശ്നമാണ്, നമ്മൾ മസിൽ പവറുണ്ട്, നമ്മൾ വലിയ വീട്ടിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് നമ്മളെ ഒന്നും ആരും ചെയ്യുകയല്ല, ദൈവം നമ്മുടെ തലമുടി പോലും തൊടുകയല്ല, ഒരു നാൾ സംഭവിക്കുകയല്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന പല പുള്ളികളും നോക്കി നിന്നപ്പോൾ ബലൂണിൻ്റെ കാറ്റ് പോയ പോലെ പോയി. ഈ കൊറോണ കാലത്ത് ഓർത്തോളണം, സൂക്ഷിച്ചോളണം, വീണ്ടും പറയുന്നു ഓർത്തോളണം, ഒരു നാളും സംഭവിക്കില്ല എന്നൊക്കെ നമ്മൾ മനസ്സിൽ കണക്കൂട്ടുന്ന പല കാര്യങ്ങളും. എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പുറപ്പുകളെ, നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റിയല്ല. വിനയത്തോടും താഴ്മയോടും ദൈവത്തിൻ്റെ കരുണയോടും പാട്ടത്തിനെടുത്ത വൻപൻ പുള്ളികൾക്ക് പറ്റിയതുപോലെ പറ്റരുത്. അവരുടെ മനസ്സിനകത്ത് ഇനിയിപ്പോൾ ആരും ചോദിക്കാനൊന്നുമില്ല, മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥനൊന്നും വരികയല്ല, ഇനിയിപ്പോൾ ഇവിടെ അവകാശിയൊന്നും വരികയല്ല, ഞങ്ങളുടെയല്ല എന്ന് വിചാരിച്ച് ജീവിതം കൊണ്ട് ചൂതാട്ടം നടത്തിയാൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും.
ഇതൊന്നും ഒരു നാട് സംഭവിക്കരുതെന്ന് പറയരുത്. കണ്ണെത്തി നോക്കിയാൽ കാലുകുത്തി നിൽക്കുന്നത് കാഹളധ്വനിയുടെ പടിവാതിക്കലാണ്. എത്രയും പെട്ടെന്ന് യേശു മടങ്ങി വരും, മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ മടങ്ങി വരും. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരിക്കലും നമ്മുടെ കൊച്ചു ബുദ്ധി കൊണ്ട്, മാനുഷിക ചിന്താഗതിയിൽ ഓവർ കോൺഫിഡൻസ് കൊണ്ട് എൻ്റെ പിള്ളേർക്ക് അങ്ങനെയും പറ്റിയില്ല, എനിക്കങ്ങനെയും പറ്റിയെന്ന് പറഞ്ഞിരിക്കരുത്. ഓരോ നിമിഷവും എന്ത് സംഭവിക്കുന്നു അറിയരുത്. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിനായി ജീവിക്കാം. ഇന്നത്തെ ദിവസം മുഴുവൻ ദൈവത്തിൻ്റെ കാൽച്ചുവടുകളിൽ മാത്രം നമ്മുടെ കാൽച്ചുവടിൽ വയ്ക്കാം. അബദ്ധം പറ്റരുത്. പാട്ടത്തിനെടുത്ത മുതലാളിമാർക്ക് പറ്റിയത് പാവപ്പെട്ട നമുക്ക് പറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. മാഹാംലേച്ഛൻ ഞാൻ മുറ്റും
പാപി ഞാൻ മാ പാപി ഞാൻ കൃപ സത്യം നീ മുറ്റും പാപി ഞാൻ മാ പാപി ഞാൻ കൃപ സത്യം നീ മുറ്റും യേശു എൻ ആത്മ സഖേ നിൻ മാർവിൽ ഞാൻ ചേരട്ടെ ഈ ലോകമാവാരിതേ തീരകൾ ഉയരുന്നേ ഘോരമാം പോൽ ശാന്തമായി പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരിക്കൽ പോലും നമ്മുടെ ഹൃദയത്തിനകത്ത് അഹങ്കാരം വരും, എനിക്കൊന്നും അങ്ങനെ പറ്റിയല്ല, എന്നോടൊന്നും ഇത് പറയണ്ട, ഇതൊക്കെ കൊല്ലക്കുളിൽ സൂചിപ്പിക്കാൻ വരണ്ട എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറവാൻ നമുക്കത് സംഭവിക്കരുത്. നമുക്ക് താഴാം, വിനയപ്പെടാം, ദൈവത്തോട് പറയാം, അങ്ങയുടെ മുന്തിരി വള്ളിയിൽ കൊച്ചൊരു വള്ളിയായി പൂത്തൊളിഞ്ഞ് നിൽക്കാൻ എനിക്ക് അവസരം തന്നല്ലോ, ദൈവത്തെ പ്രസാദിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വേദപുസ്തകത്തിലെ അഗാധ മർമ്മങ്ങൾക്കായി സ്തോത്രം. എൻ്റെ യേശു പറഞ്ഞ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ശ്രേഷ്ഠമായ ഈ അനുഗ്രഹീത വചസ്സുകൾക്കായി സ്തോത്രം. അപ്പാ, അങ്ങയുടെ മുന്തിരിത്തോട്ടത്തിൽ, ആരുടെയും പാട്ടപ്പറമ്പിലല്ല, അങ്ങയുടെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച അങ്ങയുടെ മുന്തിരിത്തോട്ടത്തിൽ ഒരു നടുതലയാകാൻ ലഭിച്ച ഭാഗ്യത്തിന് നന്ദി. ഞങ്ങളുടെ പ്രേക്ഷകരെല്ലാം ഞങ്ങളിത് കാണുന്നപ്പാ, ആരുടെയെങ്കിലും പാട്ടപ്പറമ്പിൽ, ഏതെങ്കിലും സംഘടനയിൽ, ഏതെങ്കിലും പഴയ പാരമ്പര്യത്തിൽ, സമുദായത്തിൽ ആരുടെയെങ്കിലും ഭീഷണിക്ക് കീഴെ കടക്കാനല്ല, സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കാൻ, യേശുക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിലെ ബ്രാഞ്ചുകളാകാൻ, അതിൽ പൂത്തെളിഞ്ഞു കടക്കാൻ ഈ പ്രേക്ഷകരെ മുഴുവൻ അനുവദിക്കണമേ. ഒരിക്കൽ പോലും അങ്ങനെയൊന്നും ഒരു നാൾ സംഭവിക്കില്ലെന്ന് ഇവർ അഹങ്കാരത്തോടെ പറഞ്ഞതുപോലെ, കർത്താവിൻ്റെ വാക്കുകൾക്ക് അഹങ്കാരത്തോടെ മറുപടി പറഞ്ഞ് ഞങ്ങൾ തലവുയർപ്പോടെ നിൽക്കാനിടയാക്കാതെ വിനയപ്പെട്ട് ജീവിപ്പാനിടയാക്കണം. ഇന്നത്തെ ദിവസം ഈ മക്കളെ അനുഗ്രഹിക്കണം. മക്കളെ, പ്രിയപ്പെട്ടവരെ, വിദേശത്തായിരിക്കുന്നവരെ, പഠിക്കാൻ പോയിരിക്കുന്നവരെ, എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിവസം അവർ എന്തിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നു അതൊക്കെ ധന്യമാക്കി തീർക്കണം. അങ്ങയുടെ മുന്തിരിവള്ളിയാണെന്നുള്ള ചിന്തയോടെ ജീവിപ്പാനിടയാക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു.